ഇത് ആവറേജ് വരുമ്പോഴത്തേക്ക് രണ്ട് നാട്ട് വരും. ഇവിടെ ഈ മതിലിൽ നിന്ന് ഇങ്ങനെ വന്ന് ഈ മതിൽ വരെ പിന്നെ അങ്ങോട്ട് പോകും. 77 ആ അതെ അതെ, അത് നമുക്ക് മുതലാക്കില്ല മുടക്കുന്നത്. ആ നമുക്ക് ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു പോയി. പ്രത്യേകിച്ച് ഇത് ഒറ്റയ്ക്കൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതായി പൊളിയുമ്പോൾ അവൻ കുത്തുവാളെ എടുക്കും. ഏ മനസ്സിലായില്ലേ? ഈ ട്രഡീഷണലായിട്ടുള്ള പണികൾ ചെയ്യാൻ അറിയാവുന്നവർ തന്നെ ചെയ്താണ്. നമുക്ക് ഇതുപോലത്തെ കസേര അയച്ചാലേ, ഇപ്പോൾ കസേര നമ്മുടെ അവിടെ കുതിരയിലാണ് അല്ലേ?
ഞാൻ പണ്ട് വീട്ടിൽ കിടന്നത് വാങ്ങിച്ച ഉടനെ അറിയാം. ഇതിനപ്പുറമായിരിക്കും അല്ലേ നികത്തിയെടുത്ത്? ആ ചെറിയ തെങ്ങ് കാണുന്ന മുഴുക്ക നികത്തിയെടുത്തായിരിക്കും. നികത്തിയിൽ ഓക്കെ. ഇത് ഇത് തന്നെ അതിര് അപ്പുറത്തെ ആദ്യത്തോടൊക്കെ വേറെ. ഇതാണ് നമ്മുടെ ഹൈവേ. ഇത് അച്യുതാനന്ദൻ്റെ വാട്ടർ ഹൈവേ ആണ്, വാട്ടർവേ. ഇതിലൊക്കെ ബോട്ടൊക്കെ കയറ്റിയിടാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബോട്ടൊക്കെ കയറ്റി അകത്തോട്ടിടാൻ അവിടെ ബോട്ട് കയറ്റി അങ്ങേരി ഇപ്പോൾ എറണാകുളത്തല്ലേ താമസം. അങ്ങനെ ഇത് അങ്ങനെ സ്കെച്ചായിട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. എന്താണ് നമ്പർ തെറ്റിയ? ആ അപ്പൊ അത് വേറെ ആരാ വിളിച്ചത്? വീട്ടിൽ നിന്നല്ല വിളിച്ചത്. ഒരു അട്രാക്ഷൻ കുറവാ. ഓ 25,000 ആണ് റെന്റ്. ട്വന്റി ഫൈവ് ആയാലും മുതലാവൂ. അല്ല അല്ല അല്ലണ്ണ, യവന്മാർക്ക് മുതലാവുമെന്ന്. 100 days. ആ 100 days കിട്ടുമോ? പൊള്യൂഷൻ ഇതിപ്പോ ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? രാജേ? രാജയാണോ? രാജാ പാർക്കിൻ്റെ വകയാണല്ലേ. ആ ആ ആ
നമ്മൾ അവരെ കയറിയായിരുന്നോ അല്ലേ? അതെ അതെ, അടിപൊളിയോ? ടൂറിസ്റ്റ് വില്ലേജ് അങ്ങനെയൊക്കെ തന്നെ ഇയാൾ കൊണ്ടുവന്നത് അവിടെ ദുബായില്. പക്ഷെ ആ ഗ്രീഡിനെസ് കൊണ്ടാണ് അത് നടക്കായിരുന്നത്. പുള്ളിക്ക് മാത്രം 4 കോടി രൂപ. ആ ആർക്കെല്ലാം കൊടുക്കണം. അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയെ കൊണ്ട് വാല്യൂ ചെയ്യിപ്പിച്ച് ഒരു റേറ്റ് അതിൽ ഇട്ടിരുന്നെങ്കിൽ അത് പോയനെ. വളരെ നല്ല ഫേമസായ ആരെങ്കിലും കൊണ്ട് വാല്യുവേഷൻ ചെയ്യിപ്പിക്കണം. അല്ലാതെ പ്രോജക്റ്റിലൊക്കെ നമുക്ക് തോന്നുന്ന വിലയൊക്കെ ഇട്ട അതെ വായിച്ചല്ല. ആ അത് എന്താണ് അവർക്കുള്ള ബെനിഫിറ്റ് ഒന്ന് ആലോചിച്ചു. സ്പേസ് ആയിട്ട് ചെയ്ത ഇങ്ങനെ കറങ്ങി വരണത്. അപ്പൊ അതിലിരുന്ന എല്ലായിടവും നല്ലത് തന്നെ. അകം കാണുന്നുണ്ടേ, എൻ്റെ അകം കാണുന്നുണ്ടേ. കിട്ടുന്നുണ്ട്. ഞാനും ബേബി ഒന്നുണ്ടായിരുന്നു നാട്ടുകാരി അവിടെ താജിലെ കെട്ടി. എവിടെ താജിൽ? കുമരകത്ത് അവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കാണാം. എനിക്ക് ഒന്നും അവിടെ കിട്ടിയിട്ടില്ല. ഞാൻ രണ്ട് പറ്റി റെക്കോർഡിംഗ്. വി ആർ അറ്റ് കുമരകം. What is the name of the resort? I don't know. Only you. Ready? I was such an unlucky, I was such an unlucky.
Then she had such an old-fashioned one, and it took such a long time, and made it the beginning and end. And while she was cutting, it was so hard, and it was such a big vibration. I told her, look, here's an egg inside, it's a big one. I remember this. And then she said to me, better go to, that's a shoe. And she said, better you go and lie down on this bed. Then I was lying down on the bed, and then it was a bit distributed, the vibration on the whole body, and then it was bearable. It was a bit bearable. So, Kesuma Sundaram, dein Essen ist dir zu viel geworden. Yeah. No, it is not that. Today's complaint about my belly. This is today's beer. This is too much. Unhealthy. It's unhealthy. It's angenehm. No. It is only the beginning. I thought I'm not in a mood to sit in a boat, but now I am very much in a mood because I told you. She only says no. Nice. Everything in the. This is the houseboat. You think that you are sitting in that? No, this I don't want to think. I want to sit up here. Ah, okay, fine. It's wonderful. Once we had friends. Yeah. The woman, she went with her friend to Ireland, Germany. Mm. That time we were living in Munich.